വയനാട് ദുരന്തം. ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് മരണം 290 കവിഞ്ഞു. വാക്കുകൾ കൊണ്ട് വിശദീകരിക്കാൻ കഴിയാത്ത അത്ര ദയനീയ കാഴ്ചകളാണ് വയനാട്ടിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദൃശ്യമാധ്യമങ്ങളിലൂടെ. അവിടെ നല്ല രീതിയിൽ രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട് എന്നാണ് ഒരു ചെറിയ ആശ്വാസം. വയനാട്ടിലെ ദുരന്തം ഒരു നൊമ്പരമായി മലയാളിയുടെ മനസ്സിനെങ്ങനെ പിടിച്ചുലക്കുന്നതിനിടയിൽ അധികമാരും ശ്രദ്ധിക്കാതെ പോയൊരു വാർത്ത ഇന്നലെ വന്നു. 13 ജില്ലകളിലായി നടന്ന തദ്ദേശ ഉപതെരഞ്ഞെടുപ്പുകളിൽ LDFന് മേൽക്കൈ ലഭിച്ചെന്ന വാർത്തയാണ് ഇന്നലെ വന്നത്. അതിൽ തലസ്ഥാന ജില്ലയായ തിരുവനന്തപുരത്തെ വിജയമാണ് ഏവരെയും ഞെട്ടിച്ചത്. മുഴുവൻ സീറ്റിലും LDF വിജയിച്ചു എന്ന് മാത്രമല്ല, അതിൽ 4 UDFൽ നിന്നും 4 BJPയിൽ നിന്നും പിടിച്ചെടുത്താണ് ജില്ലയിൽ ഈ സമ്പൂർണ്ണ ആധിപത്യം LDF നേടിയത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. ഉപതെരഞ്ഞെടുപ്പിലെ ഈ വിജയത്തോടെ തിരുവനന്തപുരത്തെ പെരിങ്ങമല പഞ്ചായത്തിലും അതേപോലെ തന്നെ ആലപ്പുഴയിലെ മാന്നാർ പഞ്ചായത്തിലും LDF ഭരണം ഉറപ്പിക്കുകയും ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ നിരാശ പൂണ്ടിരുന്ന LDF അണികൾക്ക് രാഷ്ട്രീയപരമായി ഏറെ ആവേശമുണ്ടാക്കുന്ന ഒരു വാർത്തയാണ് ഇത്. പക്ഷേ UDF കേന്ദ്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ആകെ ഞെട്ടിച്ചിരിക്കുകയാണ്. ലോക്സഭയിലേക്ക് കേരളത്തിലെ വോട്ടർമാർ പുലർത്തുന്ന ഒരു വോട്ടിംഗ് രീതിയെക്കുറിച്ച് എക്കാലത്ത് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. കാരണം ലോക്സഭയിലേക്ക് എപ്പോഴും UDFന് അതായത് കോൺഗ്രസ്സിന് എന്തെങ്കിലും ചെയ്യാനാവൂ എന്നുള്ള ഒരു തോന്നല് നല്ലൊരു 10% വോട്ടർമാർക്കും ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മുൻപും വിലയിരുത്തിയിരുന്നത്. അത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലും UDFന് ലഭിച്ച വിജയത്തിൻ്റെ ആധാരമെന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ നടന്ന ഉപതെരഞ്ഞെടുപ്പ് വിജയം കാണിക്കുന്നത്. 23 സീറ്റിൽ LDF വിജയിച്ചപ്പോൾ 19 സീറ്റാണ് UDFന് ലഭിച്ചത്. 3 സീറ്റ് BJPക്കും. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത ഇങ്ങനെയാണ്. ശക്തി തെളിയിച്ച് LDF വെള്ളനാട് ജില്ലാ ഡിവിഷൻ LDF പിടിച്ചെടുത്തു. മാന്നാർ പെരിങ്ങമല പഞ്ചായത്തുകളിൽ ഭരണത്തിലേക്ക്. സംസ്ഥാനത്തെ 13 ജില്ലകളിലെ 49 തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDFന് മേൽക്കൈ. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലെ വെള്ളനാട് ഡിവിഷൻ ഉൾപ്പെടെ 23 LDF വിജയിച്ചു. 19 വാർഡുകളിൽ UDFും 3 വാർഡുകളിൽ BJPയും 4 സ്വതന്ത്രരുമാണ് വിജയിച്ചത്. CPIM 20, CPI 2, കേരള കോൺഗ്രസ് M1, കോൺഗ്രസ് 12, മുസ്ലിം ലീഗ് 6, കേരള കോൺഗ്രസ് 1 എന്നിങ്ങനെയാണ് കക്ഷിനില. വെള്ളനാട് ജില്ലാ ഡിവിഷൻ UDFൽ നിന്ന് LDF പിടിച്ചെടുത്തു. CPIMലെ വെള്ളനാട് ശശി 1143 വോട്ടിനാണ് വിജയിച്ചത്. 4 ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിൽ 2 LDFഉം 2 UDFഉം വിജയിച്ചു. 6 നഗരസഭാ വാർഡുകളിൽ 3 സീറ്റ് വീതം LDFഉം UDFനും ലഭിച്ചു. UDFൽ നിന്ന് 7 BJPയിൽ നിന്ന് 4 ഉൾപ്പെടെ 11 വാർഡ് LDF പിടിച്ചെടുത്തു. ആറ്റിങ്ങൽ നഗരസഭയിലെ 2 വാർഡുകളും BJPക്ക് നഷ്ടമായവയിൽ പെടും. ഉപതെരഞ്ഞെടുപ്പ് വിജയത്തോടെ ആലുവ, മാന്നാർ, തിരുവനന്തപുരം, പെരിങ്ങമല പഞ്ചായത്തുകളിലും LDF ഭരണമുറപ്പിച്ചു. കൊല്ലം ജില്ലയിലെ തൊടിയൂർ പഞ്ചായത്ത് ഭരണം UDFന് ലഭിക്കും. തിരുവനന്തപുരം ജില്ലയിലെ BJP ഭരണത്തിലുള്ള കരവാരം പഞ്ചായത്തിലെ 2 വാർഡുകളും BJPയിൽ നിന്ന് LDF പിടിച്ചെടുത്തതോടെ അവർക്ക് ഭൂരിപക്ഷം നഷ്ടമായി. തലസ്ഥാന ജില്ലയിൽ തെരഞ്ഞെടുപ്പ് നടന്ന 8 വാർഡിലും LDFനാണ് ജയം. 4 UDFൽ നിന്നും 4 BJPയിൽ നിന്നും പിടിച്ചെടുക്കുകയായിരുന്നു. തലസ്ഥാനം തൂത്തുവാരി ജില്ലയിൽ തെരഞ്ഞെടുപ്പ് നടന്ന 8 LDF വിജയിച്ചു. ഇതിൽ 4 UDFൽ നിന്നും 4 BJPയിൽ നിന്നും പിടിച്ചെടുത്തതാണ്. തെരഞ്ഞെടുപ്പ് നടന്ന ഏക ജില്ലാ പഞ്ചായത്ത് ഡിവിഷനായ വെള്ളനാട് UDFൽ നിന്ന് LDF പിടിച്ചെടുത്തു. വെള്ളനാട് ശശി 1143 വോട്ടിന് വിജയിച്ചു. ആറ്റിങ്ങൽ നഗരസഭയിലെ 2 വാർഡുകൾ BJPയിൽ നിന്ന് LDF പിടിച്ചെടുത്തു. പെരിങ്ങമല പഞ്ചായത്തിലെ 3 വാർഡുകളും UDFൽ നിന്നും കരവാരം പഞ്ചായത്തിലെ 2 വാർഡുകൾ BJPയിൽ നിന്നും പിടിച്ചെടുത്തു. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.